ഒമ്പതാം ക്ലാസ്സുകാരുടെ ജോഗ്രഫി സെക്കൻഡ് ചാപ്റ്ററാണ്. ദ സിഗ്നേച്ചർ ഓഫ് ടൈമാണ്, കാലത്തിൻ്റെ കയ്യൊപ്പുകൾ. അതിൽ നമ്മൾ മൂന്ന് തരത്തിലുള്ള പ്ലേറ്റ് മൂവ്മെൻറ്റ്സ് പറഞ്ഞിരുന്നു. ഡൈവേർജൻ മാർജിൻ, കൺവേർജൻ മാർജിൻ ആൻഡ് ട്രാൻസ്ഫോം മാർജിൻ. അല്ലേ, മൂന്നെണ്ണം നമ്മൾ പറഞ്ഞ സംയോജക വിയോജക സീമ, സംയോജക സീമ, ഛേദക സീമ, ഈ മൂന്നിനെയും കുറിച്ചാണ് പറഞ്ഞത്. ഇനി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുകയാണ്. ആദ്യം നമ്മൾ സംയോജക സീമകളാണ് പഠിക്കുന്നത്. സംയോജക സീമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവേർജന്റ് മാർജിൻ, അതിൽ ഏതൊക്കെ വരുന്നുണ്ട് നോക്കാം. അതിൽ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു ഇവിടെ ഫോൾഡ് മൗണ്ടൻ, മടക്ക് പർവ്വതങ്ങൾ പഠിക്കണം. എങ്ങനെയാണ് മടക്ക് പർവ്വതങ്ങൾ വരുന്നത്? ഞാൻ പറഞ്ഞു കൺവേർജന്റ് മാർജിനില് എന്താ ഉണ്ടാവുന്നത്? ഇത് കൺവേർജന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? രണ്ടും ഒരേ പ്ലേറ്റുകൾ രണ്ടും കൂടെ കൂട്ടിമുട്ടല്ലേ, കൂട്ടിമുട്ടുമ്പോ എന്ത് ചെയ്യും? ആ നടുഭാഗം അങ്ങ് പൊന്നി പോയി അവിടെ മൗണ്ടൻസ് രൂപീകരിക്കും. ഇതാണ് ഫോൾഡ് മൗണ്ടൻസ് എന്ന് പറയുന്നത്. നോക്കാം അവിടെ ഫോൾഡ് മൗണ്ടൻ എന്താണെന്ന്. ദ റോക്ക് ലെയർ മേ അണ്ടർഗോ ഫോൾഡിംഗ് ഡ്യൂ ടു ദ കംപ്രഷൻ ഓഫ് ലിത്തോസ്ഫെറിക് പ്ലേറ്റ് അലോങ് ദ കൺവേർജന്റ് മാർജിൻ. കൺവേർജന്റ് മാർജിനില് ഈ സംയോജക സീമകളില് എന്ത് സംഭവിക്കുന്നത്? സംയോജക സീമയില് ശിലാമണ്ഡലത്തില് ശിലാമണ്ഡലങ്ങളുടെ സമ്മർദ്ദം ഫലമായി, ഈ രണ്ട് ശിലാമണ്ഡലങ്ങൾ തമ്മിൽ ഇങ്ങനെ കൂട്ടിമുട്ടുമ്പോൾ അതിന്റെ സമ്മർദ്ദം കൊണ്ട് ശിലാപാളികൾക്ക് ശിലാപാളികളിലേക്ക് വലനം സംഭവിക്കാറുണ്ട് എന്ന്. ഇതുമൂലം രൂപം കൊള്ളുന്ന പർവ്വത നിരകൾക്ക് അങ്ങനെ പൊന്തി മണ്ണിങ്ങനെ പൊന്തി പൊന്തി വരുമ്പോൾ അതിന് ചലനം സംഭവിക്കുമ്പോൾ അവിടെ പർവ്വത നിരകൾ ഉണ്ടാവും. ഈ പർവ്വത നിരകളെയാണ് മടക്കു പർവ്വതങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് മടക്കു പർവ്വതങ്ങൾ? ഫോൾഡ് മൗണ്ടൻസ് കിട്ടിയെല്ലാവർക്കും. ദ ലോക്ക് ലെയേഴ്സ് മേ അണ്ടർഗോ ദ ഫോൾഡിംഗ് ഡ്യൂ ടു ദ കംപ്രഷൻ ഓഫ് ദ ലിത്തോസ്ഫെറിക് പ്ലേറ്റ് അലോങ് ദ കൺവേർജന്റ് മാർജിന്റെ. മൗണ്ടൻ റേഞ്ച് സോ ഫോം, അങ്ങനെ രൂപപ്പെടുന്ന മൗണ്ടൻ റീജിയൻസിനെയാണ് ഫോൾഡ് മൗണ്ടൻസ്. അത് പഠിക്കണം കേട്ടോ, ഫോൾഡ് മൗണ്ടൻസ് ഏതാണെന്ന്. ഇനി ഏതൊക്കെയാണ് ഫോൾഡ് മൗണ്ടൻ? ദ ഹിമാലയാസ്, ആൽപ്സ്, ദ ആൻഡ്സ് ആൻഡ് അറ്റ്ലസ് ആർ ദ ഫോൾഡ് മൗണ്ടൻസ്. കിട്ടിയോ? ഹിമാലയം, ആൽപ്സ്, ആൻഡ്സ്, അറ്റ്ലസ് എന്നിവയൊക്കെയാണ് മടക്ക് പർവ്വതങ്ങൾ, ഫോൾഡ്. അപ്പൊ എന്താണ് ഫോൾഡ് മൗണ്ടൻസ് പഠിക്കണം, അതില് ഏതൊക്കെയാണ് ഫോൾഡ് മൗണ്ടൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും പ്രായം കുറഞ്ഞ, ഏറ്റവും അടുത്ത് നമ്മൾ കണ്ടുപിടിച്ച ഫോൾഡ് മൗണ്ടൻ ആണ് ഹിമാലയ കേട്ടോ. എല്ലാം ബാക്കിയെല്ലാം അതിനേക്കാളും മുൻപുണ്ടായതാണ്. അപ്പൊ ഏറ്റവും ഓൾഡ് വയസ്സ് പ്രായം കുറഞ്ഞത് ഏതാണ്? ഹിമാലയാണ്. ഇനി ഏറ്റവും പ്രായം കൂടിയതുണ്ട് ഏതാണെന്ന് വെക്കാ, ഇന്ത്യയിൽ തന്നെ ആനവാലി മൗണ്ടൻസ്. ആനവാലി പർവ്വതങ്ങളാണ്, ആനവാലി മൗണ്ടൻ ആണ് ഏറ്റവും പഴയത്. ഏറ്റവും പ്രായം കുറഞ്ഞത് ഏതാണ്? ഏറ്റവും പ്രായം കൂടിയത് ആനവാലി മൗണ്ടൻ ആണെങ്കിൽ ഏറ്റവും പ്രായം കുറഞ്ഞത് ഹിമാലയ ആണ് എന്ന് കിട്ടിയില്ലേ. അപ്പൊ ഫോൾഡ് മൗണ്ടൻസ് നമ്മള് കിട്ടി. ഇനി നമുക്കുള്ളത് ഇവിടെയാണ് പഠിക്കാനുള്ളത്. ഫോൾഡ് മൗണ്ടൻസ് ആർ, ഇതിന്റെ തന്നെ ഡെഫിനിഷൻ ശരിക്കും ഇവിടെ കൊടുത്തിരിക്കണം, ഇവിടെ മനസ്സിലാക്കാനുള്ളൂ കേട്ടോ. ഇതാണ് നോക്കേണ്ടത്. ഫോൾഡ് മൗണ്ടൻസ് ആർ ഫോംഡ് അലോങ് ദ കൺവേർജന്റ് മാർജിൻ. കൺവേർജന്റ് മാർജിനിലാണ് സംയോജക സീമയിലാണ് മടക്കു പർവ്വതങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പൊ എവിടെയാണ് മടക്കു മലകൾ ഉണ്ടാവുന്നത്? ഫോൾഡ് മൗണ്ടൻസ് ഉണ്ടാവുന്നത് കൺവേർജന്റ് മാർജിനില്, സംയോജക സീമകൾ. അതിന് എക്സാമ്പിൾ ആണ്, ഫോർ എക്സാമ്പിൾ ഹിമാലയ. നമ്മളിവിടെ പറഞ്ഞത് തന്നെയാണ് കേട്ടോ, ഇതാണ് ശരിക്കും നിങ്ങൾ ഡെഫിനിഷൻ ആയിട്ട് പഠിക്കും. ഇതൊന്ന് മനസ്സിലാക്കുക. ഇവിടെ ഫോൾഡ് മൗണ്ടൻ്റെ എക്സാമ്പിൾ ഇവിടെ പറയുകയാണ് ഹിമാലയ. ഇവിടെ നമുക്ക് ഇവിടെ കുറച്ച് പാർട്സ് കുറച്ച് കൂടുതൽ എണ്ണം തന്നിട്ടുണ്ട്, അതിവിടെ പഠിക്കണം കേട്ടോ. ഇവിടെ ഹിമാലയനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഹിമാലയ ഈസ് എ ഫോൾഡ് മൗണ്ടൻ റേഞ്ച് ഫോംഡ് ബിറ്റ്വീൻ, ഏത് രണ്ട് നമ്മൾ പറഞ്ഞു രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോഴാണ് ഫോൾഡൻ മൗണ്ടൻ നടുക്കിങ്ങനെ ഉണ്ടാവുന്നത് അല്ലേ. ഇവിടെ രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ ഏത് രണ്ട് പ്ലേറ്റുകളാണ്? യുറേഷ്യൻ ഫലകം, ഉദാഹരണത്തിന് ഇന്ത്യൻ ഫലകം, യുറേഷ്യൻ ഫലകം, രണ്ട് ഫലകങ്ങൾ ഏതൊക്കെയാണ് അടയാളപ്പെടുത്തിയത്? ഇന്ത്യൻ ഫലകം, യുറേഷ്യൻ ഫലകം, അതിന്റെ ഇടയിൽ രൂപം കൊണ്ട മടക്കു പർവ്വതങ്ങളാണ് ഹിമാലയ പർവ്വതം. പഠിക്കണം കേട്ടോ. അത് ഇവിടെ ഇംഗ്ലീഷ് മീഡിയം കാര്യം നോക്കാം. ദ ഹിമാലയ ഈസ് എ ഫോൾഡ് മൗണ്ടൻ റേഞ്ച് ഫോംഡ് ബിറ്റ്വീൻ ദ ഇന്ത്യൻ പ്ലേറ്റ് ആൻഡ് ദ യുറേഷ്യൻ പ്ലേറ്റ്. കിട്ടിയില്ലേ. ഇനി അടുത്ത ഭാഗം ഇവിടെ പഠിക്കാനുള്ളത്, ഇഫ് ദയർ ഇസ് എനി ഡിഫറൻസ് ഇൻ ദ ഡെൻസിറ്റി. നമ്മൾ ആ പടത്തിൽ തന്നെ കാണിച്ചു ഡെൻസിറ്റി. ഇവിടെ
നോക്കാ ഇതാണ് നമ്മൾ പറഞ്ഞ കൺവേർജന്റ്. കൺവേർജന്റിൽ ഇത് രണ്ടും കൂടി രണ്ട് ഫലകങ്ങൾ കൂടി കൂട്ടിമുട്ടുമ്പോൾ ഇതിങ്ങനെ നടുക്കേക്ക് പൊന്തി പോവും. പൊന്തി പോകുമ്പോഴാണ് ഫോൾഡ് മൗണ്ടൻസ് ഉണ്ടാവുന്നത്, മടക്ക് പർവ്വതങ്ങൾ. ഇനി അതല്ലെങ്കിൽ ഡെൻസിറ്റി കൂടിയതും കുറഞ്ഞു വരുമ്പോൾ ഒരെണ്ണം അടിയിലേക്ക് പോവില്ലേ മറ്റേതിന്റെ, അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. പടം കണ്ട് മനസ്സിലായില്ലേ? ഇനി ഇത് നോക്കാം. ഇഫ് ദർ ഇസ് എനി ഡിഫറൻസ് ഇൻ ദ ഡെൻസിറ്റി, ഒരേ ഡെൻസിറ്റിയിലുള്ളതാണെങ്കിലാണ് കൂട്ടിമുട്ടി അത് മുകളിലേക്ക് ഇങ്ങനെ പൊന്തി പോരുക. പക്ഷെ ഇനി ഡെൻസിറ്റി കുറവോ കൂടുതലോ അങ്ങനെ വ്യത്യാസമുള്ളത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് ദർ ഇസ് എനി ഡിഫറൻസ് ഇൻ ദ ഡെൻസിറ്റി ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് അലോങ് ദ കൺവേർജന്റ് മാർജിൻ, ദ ഡെൻസർ പ്ലേറ്റ് വിൽ ബി സബ്മേർജ് അണ്ടർ ദ ലൈറ്റർ വൺ. ഡെൻസർ, ഏറ്റവും ഡെൻസിറ്റി കൂടിയത് ലൈറ്റർ വണ്ണിന്റെ അടിയിലേക്ക് ഇങ്ങോട്ട് പോകും. ദീസ് സോൺസ് ആർ കോൾ, അതിനെയാണ് സബ്ഡക്ഷൻ സോൺ. അപ്പൊ മോളിലേക്ക് പൊന്തി പോയാൽ നിങ്ങൾ ശരിക്കും മതി ചെയ്യാട്ടോ, രണ്ട് ഫലകങ്ങള് ഇത് രണ്ടും കൂടി കൂട്ടിമുട്ടുമ്പോ ഇതിങ്ങനെ മോളിലേക്ക് കൂട്ടിമുട്ടി നടുക്കത്തെ ഭാഗങ്ങൾ പൊന്തി പോയില്ലേ, അതാണ് ഫോൾഡ് മൗണ്ടൻ. ഇനി ഡെൻസിറ്റി ഉള്ളതും കൂടിയതും തമ്മിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഈ കൂടിയത് കണ്ട് അടിയിലേക്ക് പോണത്, ഇത് ഡെൻസിറ്റി കുറഞ്ഞതാണ്. ഡെൻസിറ്റി കുറഞ്ഞത് പൊന്തി നിൽക്കും, ഡെൻസിറ്റി കൂടിയത് ഇതിന്റെ അടിയിലേക്ക് പോകും. അപ്പൊ ഇവിടെ ഒരു പ്ലേസ് ഉണ്ടാവില്ലേ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സബ്ഡക്ഷൻ സോൺ എന്ന് പറയണത്. നോക്കാം മലയാളം മീഡിയം. സംയോജക സീമകളിൽ ഫലകങ്ങൾ തമ്മിൽ സാന്ദ്രത വ്യത്യാസം, ഡെൻസിറ്റി എന്ന് പറയുന്നതാണ് സാന്ദ്രത കേട്ടോ. ഈ സാന്ദ്രതയുടെ വ്യത്യാസം ഉണ്ടായി കഴിഞ്ഞാൽ സാന്ദ്രത കൂടിയ ഫലകം സാന്ദ്രത കുറഞ്ഞ ഫലകത്തിന്റെ അടിയിലേക്ക് ആണ്ടുപോകുന്നു. ഈ മേഖലനെ, ഈ അടിയിലേക്ക് പോകുന്ന ഈ മേഖലയിലേ, അതിനെയാണ് നിമജ്ജന മേഖലകൾ എന്ന് പറയുന്നത്, സബ്ഡക്ഷൻ സോൺ എന്ന് പറയുന്നത്. ഇനി നിമജ്ജന മേഖലയിൽ സമുദ്രാന്തര ഗർത്തങ്ങൾ രൂപം, അവിടെ എന്തുണ്ടാവും, ഇതിങ്ങനെ അടിയിലേക്ക് പോകുമ്പോ അവിടെ എന്താണ് നടക്കുന്നത്, സമുദ്രാന്തർ ഗർത്തങ്ങൾ ഉണ്ടാവുമെന്ന്. പസഫിക് സമുദ്രത്തിലെ ചലഞ്ചർ ഗർത്തം ഇതിന് ഉദാഹരണമാണെന്ന്. ഈ സബ്ഡക്ഷൻ സോണിൽ ഉണ്ടാകുന്ന, നിമജ്ജന മേഖലയിൽ ഉണ്ടാകുന്ന സമുദ്രാന്തർ ഗർത്തങ്ങൾക്ക് ഉദാഹരണമാണ് പസഫിക് സമുദ്രത്തിലെ ചലഞ്ചർ ഗർത്തം. പഠിച്ചോ, കിട്ടിയില്ല എല്ലാവർക്കും? അപ്പൊ നമ്മൾ പറഞ്ഞു ഇവിടെ എന്താണ് ഫോൾഡ് മൗണ്ടൻ പറഞ്ഞു, അത് ഫോൾഡ് മൗണ്ടൻ എന്താണെന്ന് പഠിക്കണം കേട്ടോ. രണ്ടും കൂട്ടിമുട്ടുമ്പോ മൗണ്ടൻ റേഞ്ച് ഫോം ചെയ്താൽ അത് ഫോൾഡ് മൗണ്ടൻ. ഇനി രണ്ടും കൂട്ടിമുട്ടുന്ന സമയത്ത് സാന്ദ്രത കുറഞ്ഞതിന്റെ, സാന്ദ്രത കൂടിയത് അടിയിലേക്ക് ഇങ്ങനെ പോവാണ്. സാന്ദ്രത കുറഞ്ഞതും സാന്ദ്രത കൂടിയതും വന്നാൽ ഡെൻസിറ്റി കൂടിയത് അടിയിലേക്ക് ഇങ്ങോട്ട് പോകും. അപ്പൊ അവിടെ ഒരു ഗർത്തം ഉണ്ടാവും, കുഴി പോലെ അല്ലേ, അതാണ് സബ്ഡക്ഷൻ സോൺ. അങ്ങനെ ഉണ്ടാകുന്ന ഓഷ്യനിലെ ട്രഞ്ചേഴ്സ്, ഓഷ്യനിലെ ഗർത്തങ്ങൾ ഉണ്ടാവുമ്പോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അടിയിലേക്ക് പോയിട്ട് ഓഷ്യനിലുണ്ടാകുന്ന ഓഷ്യൻ ട്രഞ്ചേഴ്സ് ആർ ഡെവലപ്ഡ്. ഓഷ്യൻ ട്രഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓഷ്യൻ സമുദ്ര ഗർത്തങ്ങൾ, ഓഷ്യൻ ട്രഞ്ചേഴ്സ് ആർ ഡെവലപ്ഡ് ഇൻ ദ സബ്ഡക്ഷൻ സോൺ. ഇനി എക്സാമ്പിൾ ആണ് ദ ചലഞ്ചർ ഡീപ് ഇൻ ദ പസഫിക് ഓഷ്യൻ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ, ഏതിനുള്ള എക്സാമ്പിൾ ആണ്, ഈ ഓഷ്യൻ ട്രഞ്ചേഴ്സിന് കേട്ടോ. ഓഷ്യൻ ട്രഞ്ചേഴ്സിനുള്ള എക്സാമ്പിൾ ആണ് ചലഞ്ചർ ഡീപ്പ് എന്നുള്ളത്. ഇനി അടുത്ത ടോപ്പിക്, അപ്പൊ നമ്മൾ കൺവേർജന്റ് മാർജിൻ കഴിഞ്ഞു, സംയോജക സീമകള് കഴിഞ്ഞു, മൂന്ന് ചലനങ്ങളുണ്ട്, ആദ്യത്തത് കഴിഞ്ഞു, അടുത്തത് വിയോജക സീമകളാണ്. നോക്കാം വിയോജക സീമകൾ എവിടെയാണെന്ന് നോക്കാം. ഒബ്സർവ് ദ ഡയഗ്രാം, നമുക്ക് മുൻപ് തന്നിട്ടുണ്ട് വിയോജക സീമകളുടെ, കാണിച്ചതല്ലേ. ദ ടൈപ്പ് ഓഫ് ദ പ്ലേറ്റ് മാർജിൻ ബിറ്റ്വീൻ ആഫ്രിക്കൻ പ്ലേറ്റും സൗത്ത് അമേരിക്കൻ പ്ലേറ്റും, രണ്ട് പ്ലേറ്റുകൾ ഏതൊക്കെയാണ്, ആഫ്രിക്കൻ പ്ലേറ്റ് സൗത്ത് അമേരിക്കൻ. ആഫ്രിക്കൻ ഫലകവും തെക്കേ അമേരിക്കൻ ഫലകത്തിനും ഇടയിലുള്ള പാലക സീമയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ഇത് അത് പഠിക്കുക, ഈ രണ്ട് പേരുകൾ പഠിക്കുക കേട്ടോ. രണ്ട് ആദ്യം ഇവിടെ പറയാം എങ്ങനെയാണ്, രണ്ട് ക്വസ്റ്റ്യനാണ് ഇവിടെ പഠിക്കാനുള്ളത്, ആഫ്രിക്കൻ ഫലകവും തെക്കേ അമേരിക്കൻ ഫലകുമെന്ന്. ഇനി ഇവിടെ നോക്കാം, അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഏകദേശം 14,000 കിലോമീറ്റർ നീളത്തില് തെക്ക് വടക്ക് ദിശയിൽ ഒരു പർവ്വതനിര രൂപം കൊണ്ടിട്ടുണ്ട്. മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിരയാണ് ഇതറിയപ്പെടുന്നത്. അപ്പൊ എവിടെയാണ് മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിര എന്ന് പറഞ്ഞേ, അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഏകദേശം 14,000 കിലോമീറ്റർ നീളത്തിൽ തെക്ക് വടക്ക് ദിശയിൽ ഒരു പർവ്വതനിര രൂപം കൊണ്ടിട്ടുണ്ട്. ഈ പർവ്വതനിരയുടെ പേരാണ് മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിര. ഇത് മേൽ പറഞ്ഞ രണ്ട്, ഏത് രണ്ട് ഫലകങ്ങളാ നോക്ക്, മേൽ പറഞ്ഞിടത്തുനിന്ന് പറഞ്ഞാൽ ഇവിടെ ഈ പേരുകൾ കൊടുക്കണം കേട്ടോ നിങ്ങള്, ആഫ്രിക്കൻ ഫലകവും തെക്കേ അമേരിക്കൻ ഫലകവും. ഈ രണ്ട് ഫലകങ്ങളുടെ വിയോജനത്തിന്റെ ഫലമായിട്ടാണ് മധ്യ അറ്റ്ലാന്റിക് പർവ്വത നിര ഉണ്ടായത് എന്ന്. കിട്ടിയ മനസ്സിലായി എങ്ങനെയാ പഠിക്കേണ്ടതെന്ന്? അപ്പൊ നിങ്ങൾ പഠിക്കേണ്ടത് ഇതാണ്, അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്ന് ഏകദേശം 14,000 കിലോമീറ്റർ നീളത്തില് തെക്ക് വടക്ക് ദിശയില് ഒരു പർവ്വത നിര രൂപം കൊള്ളുന്നു. രണ്ട് അറ്റ്ലാന്റിക് അതിന് മധ്യ അറ്റ്ലാന്റിക് പർവ്വത നിര എന്ന് പറയുന്നു. ഇത്
ആഫ്രിക്കൻ ഫലകത്തിനും തെക്കേ അമേരിക്കൻ ഫലകത്തിന്റെയും വിയോജനത്തിന്റെ ഫലമായിട്ടാണ് രൂപം കൊണ്ടത്. അങ്ങനെ പഠിക്കണം കേട്ടോ. ഇനി ഇംഗ്ലീഷ് മീഡിയം കാര്യം നോക്കാം. ഇവിടെ തുടങ്ങി കേട്ടോ. A 14,000 kilometer long north-south oriented mountain range has been formed in the Atlantic Ocean. Atlantic Ocean le rupapadunnade, and this mountain range is known as Mid-Atlantic Range. Adiniyana Mid-Atlantic Ridge ennu parayunnade. Ini it is the result of adendinte phalamayittana divergence of nu kanittu ningal endu cheyanam ee above mentioned plates nu ezhuthirundu to. It is the result of the divergence of ee rendu phalangal edokkanu African plate and the South American plate. Angane ivide ezhudana to. അപ്പൊ നമ്മൾ എന്തിനെ കുറിച്ചാ പറയുന്നത്? മിഡ് അറ്റ്ലാന്റിക് റേഞ്ച് എന്താണെന്ന് പറഞ്ഞു. ഈ മിഡ് അറ്റ്ലാന്റിക് റേഞ്ച് രണ്ട് പ്ലേറ്റുകള് രണ്ട് ഫലകങ്ങൾ കൂട്ടിമുട്ടിയതിന്റെ ഫലമായിട്ടാണ്. ഏത് രണ്ട് ഫലകങ്ങളാണെന്ന് ഇവിടെ മുകളിൽ തന്നിരിക്കുന്നത്. ആഫ്രിക്കൻ പ്ലേറ്റും സൗത്ത് അമേരിക്കൻ പ്ലേറ്റും. ഇത് കുറെ പ്രാവശ്യം ഞാൻ പറയണം കേട്ടോ. എവിടെയാണ് ഇത് എഴുതേണ്ടതെന്ന്. എന്താണ് മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് എന്ന് പറഞ്ഞു. ഈ മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് ഹാസ് ബീൻ ഫോംഡ്, അത് രൂപപ്പെടുന്നത് ആസ് എ റിസൾട്ട് ഓഫ് ദ ഡൈവേർജൻസ് ഓഫ് ആഫ്രിക്കൻ പ്ലേറ്റ് ആൻഡ് ദ സൗത്ത് അമേരിക്കൻ പ്ലേറ്റ്. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി ഇവിടെ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. മാഗ്മ കംസ് ഔട്ട് ത്രൂ ദ ഗ്യാപ്. അങ്ങനെ രണ്ട് ഫലകങ്ങൾ കൂട്ടിമുട്ടുമ്പോൾ അതിന്റെ നടുക്കുന്ന് മാഗ്മ എന്ത് പൊന്തി വരും അല്ലേ. നമ്മൾ പറഞ്ഞില്ലേ ലിക്വിഡ് സെമി പ്ലാസ്റ്റിക് രൂപത്തിലുണ്ടാവുന്ന മാന്റിലിന്റെ അവിടെ നിന്നാണ് മാഗ്മ വരുന്നത്. ഈ മാഗ്മ കംസ് ഔട്ട് ത്രൂ ദ ഗ്യാപ് ഫോംഡ് ഡ്യൂ ടു ദ ഡൈവേർജൻസ് ഓഫ് ദ പ്ലേറ്റ്. ഈ രണ്ട് പ്ലേറ്റ്സുകള് ഡൈവേർജ് ചെയ്ത് നീങ്ങി വിഭ്രംശിച്ചു പോകുന്ന സമയത്ത് ഈ രണ്ട് കട്ടകൾ, ഇപ്പൊ ഇങ്ങനെ രണ്ട് കട്ടകൾ, ഈ രണ്ട് കട്ടകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി, ഒന്നും ഇങ്ങോട്ടും പോയി, ഒന്നും ഇങ്ങോട്ടും പോയി, നടുക്ക് ഗ്യാപ്പ് വരില്ലേ. ഈ നടുക്ക് ഗ്യാപ്പ് വരുമ്പോ ഈ നടുക്ക് ഗ്യാപ്പിൽ നിന്നാണ് അടിയിൽ നിന്ന് എന്ത് പൊന്തി വരും, മാഗ്മ പൊന്തി വരും. Magma comes out through the gap formed due to the divergence of the plate and solidifies to form the mountain. Angana adu kattayayittu endundavum mountains undagum ennu nammal ivide kanichera onnum kodi ee padathil nokka. ഡൈവേർജൻ ഇങ്ങനെയാണ്, രണ്ടും രണ്ട് സൈഡിലേക്ക് ഇങ്ങോട്ട് നീങ്ങി പോകും അല്ലെ. ഇത് ഈ സൈഡിലേക്ക്, അപ്പൊ നടുക്ക് ഗ്യാപ്പ് ഉണ്ടാവില്ലേ. ഈ നടുക്ക് നോക്കിയേ, ഇവിടെ ഗ്യാപ്പ് ഉണ്ടാവുന്ന സമയത്ത് ഇവിടെയുള്ള മാഗ്മ ഇങ്ങോട്ട് പൊന്തി മുകളിലേക്ക് പോകും അല്ലേ. ഇത് മുകളിലേക്ക് പോകുന്ന സമയത്ത് അവിടെ എന്ത് രൂപപ്പെടും, ഈ മാഗ്മ രൂപം കൊണ്ട് എന്താവണത്, മൗണ്ടൻ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് എന്ന് കിട്ടിയില്ലേ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്. Magma comes out through the gap formed due to the divergence of the plate and solidifies to form the mountains. And this type of mountains are known as mid-oceanic ridge. അതിനെയാണ് mid-oceanic ridge എന്ന് പറയുന്നത്. കിട്ടിയോ? ഇനി മലയാള മീഡിയം കാര്യം നോക്കാം. ഈ ഫലകങ്ങൾ പരസ്പരം അകലുന്നതിന്റെ ഫലമായി ഇവയ്ക്കിടയിലൂടെ മാഗ്മ പുറത്തേക്ക് ഇങ്ങോട്ട് വരും. അതായത് അത് തണുത്തുറഞ്ഞ് പർവ്വതമായിട്ട് രൂപാന്തരപ്പെടും. ഈ പർവ്വത നിരകളെയാണ് സമുദ്രാന്തർ പർവ്വത നിരകൾ എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞു സബ്ഡക്ഷൻ സോൺ പറഞ്ഞു, പിന്നെന്താണ് ചലഞ്ചർ ഡീപ്പ്, അതൊക്കെ കൺവേർജൻ മാർജിനിലാണ് കേട്ടോ. ഇപ്പൊ ഡൈവേർജൻ മാർജിനിൽ രണ്ട് ക്വസ്റ്റ്യൻ പറഞ്ഞു കിട്ടിയില്ലേ. ഇനി മൂന്നാമത്തതാണ് ട്രാൻസ്ഫോം മാർജിൻ, അതാണ് ഛേദക സീമകൾ. എന്താണ് ഛേദക സീമകളിൽ നമുക്ക് പഠിക്കാനുള്ളത് നോക്കാം. ഇവിടെയും രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട് വരുന്നുണ്ട്. Land forms are not generally created along the margins where the plates slide past. മൂന്നാമത്തെ രീതി നമ്മൾ എന്താ പറഞ്ഞ, തെന്നി ഇങ്ങോട്ട് മാറുകയാണ് അല്ലെ. രണ്ട് കട്ടകൾ അങ്ങോട്ട് തെന്നി മാറി, ഒന്ന് അങ്ങോട്ട് പോയി ഒന്ന് ഇങ്ങോട്ട് പോരാണ്. തെന്നി മാറുന്ന സമയത്ത് where the plates slide past each other but the such margins are fault zone. അങ്ങനെ ആ സമയത്ത് അവിടെ ഉണ്ടാവുന്ന മാർജിനെയാണ് ഫോൾട്ട് സോൺ എന്ന് പറയും. The San Andreas Fault Zone in North America is example. അതിനൊരു എക്സാമ്പിൾ ആണ് San Andreas Fault Zone. ഫലകങ്ങൾ പരസ്പരം ഉരസി നീങ്ങുന്ന ഇത്തരം അരികുകളിൽ അതിങ്ങനെ കൂട്ടിമുട്ടുന്ന സമയത്ത് ഒരസി ഇങ്ങോട്ട് പോവുകയല്ല ചെയ്യണത്. അപ്പൊ ആ കൂട്ടിമുട്ടുമ്പോ അതിന്റെ അരികുകളിൽ എന്ത് സംഭവിക്കും, പൊതുവെ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടാറില്ല. അവിടെ നിന്ന് ഒന്നും ഇങ്ങനെ പർവ്വതങ്ങളൊന്നും പൊന്തി വരില്ല, കാരണം ഒന്നും കൂട്ടിമുട്ടി പൊന്താനിട്ടില്ല, അത് ഒരസി പോവുകയാണ്. അപ്പൊ ഇത്തരം സീമകളൊക്കെയാണ് ഭ്രംശമേഖലകൾ എന്ന് പറയുന്നത്. ഇനി അതിന്റെ എക്സാമ്പിൾ ആണ് ഭ്രംശമേഖല എന്താണെന്ന് കിട്ടിയപ്പോ. ഇനി അതിന്റെ എക്സാമ്പിൾ ആണ് വടക്കേ അമേരിക്കയിലെ സാൻ ആൻഡ്രിയാസ് ഭ്രംശമേഖല, ഇതിന് ഉദാഹരണമാണ്. അപ്പൊ ഫസ്റ്റ് പാരഗ്രാഫിൽ നമുക്ക് പഠിക്കാനുള്ള ക്വസ്റ്റ്യൻ ഭ്രംശമേഖല എന്താണ് എന്നാണ്, ഫോൾട്ട് സോൺ എന്താണ്, അതിന് എക്സാമ്പിൾ കിട്ടി. ഇനി അടുത്തത് പറഞ്ഞു ഇവിടെ സെക്കൻഡ് പാരഗ്രാഫ്. As these plate margins are weaker. ഇനിയിപ്പോ ഇങ്ങനെ ഒരസന സമയത്ത് നമ്മൾ പറഞ്ഞ് ഭ്രംശിക്കുന്നു പറഞ്ഞല്ലേ, ഇങ്ങനെ വിഭ്രംശിക്കുന്ന സമയത്ത്
അതിന്റെ സൈഡുകൾ ഇങ്ങനെ കൂട്ടിമുട്ടും. അപ്പൊ രണ്ട് കല്ലുകൾ തന്നെ നിങ്ങൾ ഇങ്ങനെ കൂട്ടിമുട്ടിച്ച് നോക്കി, തെന്നി മാറുമ്പോ അതിന്റെ ഏതിന്റെയാണ് സൈഡിൽ കനം കുറഞ്ഞതെങ്കിൽ, അല്ലെങ്കിൽ ഇത്ര വീക്കായിട്ടുള്ള പാട്ടാണെങ്കിൽ അതിന്റെ സൈഡ് ഇങ്ങനെ ഒരഞ്ഞ് പൊട്ടും ഇല്ലേ. നമ്മളിപ്പോ രണ്ട് കാറ് കൂട്ടിമുട്ടുമ്പോ എന്ത് സംഭവിക്കും? ഒരു രസലുണ്ടാവില്ലേ? അപ്പൊ കുറച്ച് പൊട്ടിപ്പോകില്ലേ? അപ്പൊ അതുപോലെ രണ്ട് പ്ലേറ്റ്സ് തമ്മിൽ കൂട്ടിമുട്ടുമ്പോ പ്ലേറ്റ്സ് മാർജിൻ ആ വീക്കർ വീക്കർ ആണെങ്കിൽ, നല്ല സ്ട്രോങ് ഉള്ളതാണെങ്കിൽ രണ്ട് സ്ട്രോങ് ആണ് ഒന്നിനും സംഭവിക്കില്ല, പക്ഷെ വീക്കർ ആയിട്ടുള്ളതാണെങ്കിൽ ദാൻ ദ അതർ ഏരിയ സച്ച് മാർജിൻസ് ആർ ജനറലി വൾണറബിൾ ടു. അവിടെയാണ് എന്തുണ്ടാവുന്നത്? എർത്ത് ക്വേക്ക് അല്ലെങ്കിൽ വോൾക്കാനോസ് ആൻഡ് ദ ഫോൾസ് ഉണ്ടാവുന്നത്. അപ്പൊ എവിടെയാണ് എർത്ത് ക്വേക്കും വോൾക്കാനോസ് ഫോൾസ് ഉണ്ടാവുന്നത്? കിട്ടിയില്ലേ? ഫലക അതിരുകൾ, അതിരുകളില് പൊതുവെ ഭൂകമ്പങ്ങൾ അവിടെ ഈ ഫലകത്തിന്റെ അതിരുകളിലാണ്, അതിന്റെ ബോർഡറിലാണ് ഭൂകമ്പങ്ങൾ, അഗ്നിപർവ്വതങ്ങൾ, ഭൂഭ്രംശം തുടങ്ങിയവ കൊണ്ട് പ്രക്ഷുബ്ധമാണ്. കാരണം മറ്റിടങ്ങളെ അപേക്ഷിച്ച് ഫലക അതിരുത്തികള് പൊതുവെ ദുർബലമായതുകൊണ്ടാണ്, വീക്ക് ആയതുകൊണ്ടാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ പ്ലേറ്റ് മാർജിനില് ഈ പ്ലേറ്റ് മാർജിൻസില് എർത്ത് ക്വേക്കും വോൾക്കാനോസും ഫോൾട്ട് ഉണ്ടാവുന്നത്? കിട്ടിയ ക്വസ്റ്റ്യൻ, വൈ ദ വൈ ദർ ഇസ് എ എർത്ത് ക്വേക്ക് വോൾക്കാനോസ് ആൻഡ് ഫോൾസ് ഇൻ ദ പ്ലേറ്റ് മാർജിൻ ഇൻ ദ ട്രാൻസ്ഫോം മാർജിൻ കേട്ടോ. ട്രാൻസ്ഫോം മാർജിനിലാണ് ഒരസി നീങ്ങുമ്പോഴാണ് ഈ ഭൂമി കുലുക്കം വോൾക്കാനോസ് ഒക്കെ ഉണ്ടാവുന്നത്. കാരണം എന്താണ്? അതിന്റെ സൈഡുകള്, അതിന്റെ അതിരുകള് അത് വീക്കാണ്, അതിന് ദുർബലമായതുകൊണ്ടാണ്. കിട്ടിയില്ലേ? ഇനി മൂന്നാമത്തെ പാരഗ്രാഫിൽ ഒരു ക്വസ്റ്റ്യൻ പഠിക്കാനുണ്ട് നമുക്ക്. ദ മേജർ റിലീഫ് ഫീച്ചേഴ്സ് ഓൺ ദ എർത്ത് സർഫസ് സച്ച് ആസ് ദ ഫോൾഡ് മൗണ്ടൻസ്, പ്ലാറ്റൂസ് ആൻഡ് വോൾക്കാനോസ് ആർ ദ റിസൾട്ട് ഓഫ് പ്ലേറ്റ് മൂവ്മെന്റ്. ഇതിന്റെ റിസൾട്ട് ആണ്, ഇതിന്റെ ഫലമായിട്ടാണ് എന്തുണ്ടാകുന്നത്? ഭൗമോപരിതലത്തിലെ വലിയ ഭൂരൂപങ്ങളായ മടക്ക് പർവ്വതങ്ങൾ, നമ്മൾ മുൻപിൽ പറഞ്ഞതാണ് അല്ലേ, മടക്ക് പർവ്വതങ്ങൾ ഫോൾഡ് മൗണ്ടൻസ് വരുന്നുണ്ട്. പിന്നെന്താണ്? പീഠം ഭൂമികള് പ്ലാറ്റൂസ് ഉണ്ടാവുന്നുണ്ട്, അഗ്നിപർവ്വതങ്ങൾ വോൾക്കാനോസ്. ഇതെല്ലാം ഈ ഫലകങ്ങളുടെ ചലനമാണ്, ഈ ഫലകങ്ങൾ ഈ പ്ലേറ്റ്സിന്റെ മൂവ്മെന്റ് കൊണ്ടാണെന്ന് നമ്മളിപ്പോ പഠിച്ചു. അപ്പൊ എർത്തിക്കൊക്കെ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ വോൾക്കാനോസ് ഉണ്ടാവുന്നത്, ഫോൾഡ് മൗണ്ടൻസ് ഉണ്ടായത്, നമ്മൾ ഓരോന്ന് പറഞ്ഞു, മിഡ് ഓഷ്യാനിക് റിഡ്ജ് ഉണ്ടായത്, അതുപോലെ സബ്ഡക്ഷൻ സോൺസ്, ഇതിന്റെ എല്ലാത്തിന്റെയും കാരണം എന്താണെന്ന്? ഈ പ്ലേറ്റുകളുടെ മൂവ്മെന്റ്സ് ആണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് എർത്തിന്റെ മൂവ്മെന്റ്സ്. നമ്മൾ ഇത്ര നേരം പഠിച്ചത് ഒന്നുകൂടി ഒരു ടേബിളിലാക്കി തന്നിരിക്കുകയാണ് കേട്ടോ. ഇത്ര നേരം നമ്മൾ പഠിച്ചു മൂന്ന് മാർജിൻസ് ആണ്, കൺവേർജൻ മാർജിൻ, ഡൈവേർജൻ മാർജിൻ ആൻഡ് ട്രാൻസ്ഫോം മാർജിൻ ആണ് അല്ലേ. ഏതൊക്കെയാണ്? കൺവേർജൻ, സംയോജക സീമകള്, വിയോജക സീമകള്, ഛേദക സീമകള്, എല്ലാം മൂന്നെണ്ണം എല്ലാവർക്കും കിട്ടി അല്ലേ. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് ഇപ്പൊ നമ്മൾ പഠിച്ചതെല്ലാം എങ്ങനെയാണ് എന്താവണെന്ന് നോക്കാം. ഫസ്റ്റ് വണ്ണില് എർത്തിന്റെ മൂവ്മെന്റ്സ്, എർത്തിൽ എന്തൊക്കെ ചലനങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന് നോക്കേ. എൻഡോജെനിക്കും എക്സോജെനിക്കും, ആന്തരിക ചലനങ്ങളും ബാഹ്യ ചലനങ്ങളും, രണ്ട് ചലനങ്ങളാണ് ആന്തരിക ഭൂമിയില്, എർത്തില് ആന്തരിക ചലനം ഉണ്ടാവും, ബാഹ്യചലനം ഉണ്ടാവും. എൻഡോജെനിക്കും എക്സോജെനിക്കും ബാഹ്യ ചലനങ്ങൾ. ഇനി എൻഡോജെനിക്ക് വീണ്ടും രണ്ടായിട്ട് തിരിക്കുകയാണ്. എന്താണ്? ഡയസ്ട്രോപ്പിക് മൂവ്മെന്റും സഡൻ മൂവ്മെന്റും, സാവധാനത്തിലുള്ള മൂവ്മെന്റ്, സാവധാനത്തിലുള്ള ചലനവും ഇതിന് ദ്രുത ചലനവും, സഡൻ മൂവ്മെന്റ്. ഇനി സാവധാനത്തിലുള്ള ചലനമാണ് ഈ പ്ലേറ്റ് മൂവ്മെന്റ്സ് അല്ലേ, ഫലകങ്ങളുടെ ചലനം. ഇനി സഡൻ മൂവ്മെന്റ്സ് ഏതാണ്? രണ്ട് തരത്തിലുണ്ട് സഡൻ മൂവ്മെന്റ്സ്, വോൾക്കാനിക് ഇറപ്ഷനും എർത്ത് ക്വേക്കും, അഗ്നിപർവ്വത സ്ഫോടനവും ഭൂകമ്പും. കിട്ടിയോ? അപ്പൊ ഭൂചലനങ്ങള്, ഭൗമ ചലനങ്ങള്, ഭൂമിയുടെ ചലനം രണ്ടെണ്ണം, എൻഡോജെനിക്കും എക്സോജെനിക്കും, ആന്തരിക ചലനവും ബാഹ്യ ചലനം. ഇനി ബാഹ്യചലനത്തിനെ കുറിച്ച് വേറെ ഒന്നും തരുന്നില്ല കേട്ടോ. ബാഹ്യചലനമല്ല നമുക്ക് ഈ പാഠത്തിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത്, ആന്തരിക ചലനങ്ങളാണ്, എൻഡോജെനിക് ആണ്. എൻഡോജെനിക് രണ്ടെണ്ണം ഉണ്ട്, ഡൈസ്ട്രോഫിക്കും സഡൻ മൂവ്മെന്റ്. ഡൈസ്ട്രോഫിക് എന്ന് പറഞ്ഞാൽ വളരെ സാവധാനത്തിൽ, സഡൻ മൂവ്മെന്റ് ദ്രുതഗതിയിലുള്ളത്, സ്പീഡിലുള്ളത്. ഇനി സാവധാനത്തിലുള്ളത് ഡൈസ്ട്രോഫിക്കിന് വീണ്ടും എന്താണ്? ഡൈസ്ട്രോഫിക്കിന് എക്സാമ്പിൾ ആണ് പ്ലേറ്റ് മൂവ്മെന്റ്സ്. അത് മൂന്ന് തരം നമ്മൾ പറഞ്ഞു അല്ലെ, കൺവേർജൻ അല്ലേ, നമ്മൾ പഠിച്ചത് ഓർമ്മയില്ലേ, കൺവേർജന്റ് മാർജിനും ഡൈവേർജൻ മാർജിൻ ട്രാൻസ്ഫോം മാർജിൻ നമ്മൾ പഠിച്ചതാണ്. ഇനി അതുപോലെ തന്നെ ഇവിടെ സഡൻ മൂവ്മെന്റും രണ്ട് തരത്തിലുണ്ട്. സഡൻ മൂവ്മെന്റ് ഭൂമിയിൽ ഉണ്ടാവുന്നുണ്ട്, പെട്ടെന്ന് ദ്രുതചലനം രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് വോൾക്കാനിക് ഇറപ്ഷനും എർത്ത് ക്വേക്കും, ഭൂമി കുലുക്കും, അഗ്നിപർവ്വത സ്ഫോടനവും എന്ന്. ഇനി മോസ്റ്റ് ലാൻഡ് ഫോംസ് ഓഫ് ദി എർത്ത് സർഫസ് ആർ ദ റിസൾട്ട് ഓഫ് സച്ച് എർത്ത് മൂവ്മെന്റ്. ആസ് എ റിസൾട്ട് ഓഫ് ദി എർത്ത് മൂവ്മെന്റ്സ് സം മാർജിൻസ്
of the earth crust are either raised or lowered. ഒന്നില്ലെങ്കിൽ എർത്തിന്റെ ഇങ്ങനെ ചലനങ്ങൾ ഉണ്ടാവും, ഒന്നില്ലെങ്കിൽ പൊന്തും അല്ലെങ്കിൽ താഴും ഭൂമി, അതല്ലേ ഉണ്ടാവുന്നത്. അപ്പൊ റേസിംഗ് ഓഫ് ദ ക്രസ്റ്റൽ പോർഷൻ ഇസ് കോൾഡ് അപ്ലിഫ്റ്റ്. പൊന്തണ ഭാഗത്തിന് നമ്മൾ അപ്ലിഫ്റ്റ് എന്ന് പറയും, താഴ്ന്ന ഭാഗത്തിന് ലോവറിംഗ് ഓഫ് ദ ക്രസ്റ്റ് ആർ കോൾഡ് സബ്സിഡൻസ്. ഭൂമി ഇങ്ങനെ അങ്ങനെ ചലിക്കുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ ഭൂമിയിലെ കുറച്ച് ഭാഗങ്ങൾ പൊന്തും. ഭൗമചലനങ്ങളുടെ ഫലമായി ഭൂവൽക്കത്തിലെ ചില പ്രദേശങ്ങള് ഉയർത്തപ്പെടും, ചിലത് താഴ്ത്തപ്പെടുകയും ചെയ്യുന്നു. അതാണ് സബ്സിഡൻസ്. അപ്ലിഫ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഉയർത്തപ്പെടുക, താഴ്ത്തപ്പെടുക എന്ന് പറഞ്ഞാൽ സബ്സിഡൻസ് ചെയ്യുക എന്ന്. ഇത്രയുമാണ് നമുക്ക് ഈ ഭാഗത്തിൽ പഠിക്കാനുള്ളത്. അടുത്ത ടോപ്പിക്കാണ് എർത്ത്ക്വേക്ക്. നമ്മൾ പറഞ്ഞു രണ്ടാമത്തെ നമ്മള് സഡൻ മൂവ്മെന്റിലെ രണ്ടെണ്ണം, ഇത്രയും നേരം നമ്മള് സാവധാനത്തിലുള്ള ഡയസ്ട്രോഫിക് മൂവ്മെന്റ്സിന്റെ പ്ലേറ്റ് മൂവ്മെന്റ്സ് ആണ് പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ചെറിയൊരു ടോപ്പിക്കേ ഉള്ളൂ, വോൾക്കാനിക് ഇറപ്ഷനും എർത്ത്ക്വേക്കിനെയും കുറിച്ച്, സഡൻ മൂവ്മെന്റിന്റെ രണ്ട് ഭാഗങ്ങൾ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഓക്കേ.